എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഏത് സമയത്താണ് കാണുന്നതെങ്കിലും ഗുഡ് മോർണിംഗ്. ഇതൊരു വ്ളോഗൊന്നുമല്ല, ഞാൻ ജസ്റ്റ് നാളെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തന്നു വെക്കാൻ വേണ്ടി വന്നതാണ്. ലോകത്തുള്ള സകലമാന പക്ഷി നിരീക്ഷകരെയും സംബന്ധിച്ച് വലിയൊരു ദിവസം ഒക്ടോബർ ബിഗ് ഡേ എന്ന് പറയും. അതെന്താണെന്നുള്ളൊരു വീഡിയോ ഞാൻ തൊട്ടു മുമ്പ് ചെയ്തിരുന്നു, പക്ഷേ ഇത് ഞാൻ നാളെ നടക്കാൻ പോകുന്ന ആ ഒരു ഇവൻറ്റിൻ്റെ, അതായത് ഒക്ടോബർ 12-ാം തീയതി നടക്കാൻ പോകുന്ന ഒരു ഇവൻറ്റിൻ്റെ എൻ്റെ ബേഡിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒക്ടോബർ ബിഗ് ഡേ ശരിക്കും കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. അതിനു മുമ്പ് ജസ്റ്റ് ഇതേ അവിടെ ഇവിടെയൊക്കെ പോയി ബേഡിങ് ചെയ്യും. പക്ഷേ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷവും ഞാൻ ഒക്ടോബർ ബിഗ് ഡേയിൽ എൻ്റെ മാക്സിമം, അതും ഈ ഒരു എൻ്റെ വീടിൻ്റെ ഒരു പരിസരത്തു നിന്ന് ഓടിയെത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തേക്ക് പോയി ബേഡിങ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. ഞാനുള്ളത് ഇടുക്കി ജില്ലയിലാണ്, അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിലെ കുറേ ബേഡ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്, ആകെ ഒരൊറ്റ ദിവസമല്ലേ ഉള്ളൂ. ഇടുക്കി ജില്ലയിലാണെങ്കിൽ ശരിക്കും ഈ ബേഡേഴ്സ് കുറവാണ്. ഞാൻ നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ കിടുക്കൻ സ്ഥലമാണ്, കുറേ ആളുകളും കൂടെ വന്നു കഴിഞ്ഞാൽ കുറേ പക്ഷികളെ കണ്ടുപിടിക്കാൻ പറ്റും. ഹോപ്പ്ഫുള്ളി ഇപ്രാവശ്യം എല്ലായിടത്തും നല്ല ബേഡിങ് നടക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ ആ ഒരു പ്ലേസിൽ നിന്നുകൊണ്ട് ബേഡിങ് ചെയ്യുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മിക്കവാറും ഒക്ടോബർ 12-ാം തീയതി ആയിരിക്കും ഈ വീഡിയോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് വെളിയിൽ നിന്നിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ അവിടെ നിന്നിട്ട് ഒരു 15 മിനിറ്റെങ്കിലും ഒരു ഇബേർഡ് ചെക്ക് ലിസ്റ്റ് ഇടാൻ ശ്രമിക്കുക. പറ്റുന്നവരൊക്കെ ഇറങ്ങി ഓടിയേക്കുക, എവിടെയെങ്കിലുമൊക്കെ പോയി കാണുന്ന പക്ഷികളെല്ലാം ഈ ബേർഡിൽ റിപ്പോർട്ട് ചെയ്യുക. 15 മിനിറ്റിൻ്റെ ചെക്ക് ലിസ്റ്റുകൾ ഇടുക. എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ ബിഗ് ഡേയും അതുപോലെ നമ്മുടെ GBBC 4 ദിവസത്തെ ബേഡിങ് ഇവൻറ്റിൻ്റെ ഒരു വീഡിയോയും എല്ലാം കിടപ്പുണ്ട്. ഒരു വീഡിയോ അല്ല, കുറേ വീഡിയോ ഉണ്ട്, കണ്ടു നോക്കുക. എനിക്ക് നാളെ ഒരു പ്ലാനുണ്ട്. സാധാരണയായിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ 2022-23 വർഷങ്ങളിലെ ഒക്ടോബർ ബിഗ് ഡേയും അതുപോലെ കഴിഞ്ഞ GBBC ആദ്യത്തെ ദിവസവും ഞാൻ ശരിക്കും ഒരേ റൂട്ടാണ് പിടിച്ചത്. ആ ഒരു റൂട്ട് എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഉറപ്പുള്ള ഒരു റൂട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ പക്ഷികളെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എനിക്കൊരു ഏകദേശ ധാരണയുണ്ട്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം ആലോചിച്ചു, വീണ്ടും അതേ റൂട്ട് പിടിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്രയായിരിക്കും, അല്ലെങ്കിൽ കംഫർട്ടബിൾ എന്ന് തന്നെ പറയും, കംഫർട്ട് സോൺ എന്നൊക്കെ പറയില്ല അതുപോലെ. അപ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ ഒരു കംഫർട്ട് സോൺ തന്നെയാണ് വേറൊരു സ്ഥലം. പക്ഷേ ആ ഒരു സ്ഥലം ഞാൻ എടുക്കാറില്ല ഒരിക്കലും ഈ ഇങ്ങനെയുള്ളൊരു ഒക്ടോബർ ബിഗ് ഡേയിൽ. എന്തുകൊണ്ട് സാധാരണ ഇറങ്ങുന്നതിൽ നിന്ന് 2 മണിക്കൂർ നേരത്തെ ഇറങ്ങിയിട്ട് ആ സ്ഥലത്ത് നിന്ന് ബേഡിങ് തുടങ്ങിക്കൂടാ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷേ ഇന്ന് ആകാശം എന്തായാലും കുറച്ച് തെളിഞ്ഞിപ്പുണ്ട്, ഉച്ച കഴിയുമ്പോൾ നല്ല മഴയായിരിക്കും. ഇന്നലെയും മിനിങ്ങാന്നും അതിൻ്റെ 9 ദിവസം എല്ലാം ഭയങ്കര മഴക്കാറായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ആശങ്കാജനകമായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു, ഈ ബിഗ് ഡേയിൽ എന്തൊക്കെ സംഭവിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ, എനിക്ക് ബേഡിങ്ങിന് പോകാൻ പറ്റുമോ, കൊടും മഴയായിരിക്കുമോ. അങ്ങനെ ഇരുന്നപ്പോൾ അത് ഇന്നൊരു വെയിൽ കാണുന്നുണ്ട്. പക്ഷേ വെതറിൽ നോക്കിയപ്പോൾ നാളെ എന്ന് പറയുന്ന ഒക്ടോബർ 12 ശനിയാഴ്ച 80% ചാൻസ് ഓഫ് റെയിൻ ആണ് കാണിക്കുന്നത്. അതായത് മഴ പെയ്യും, എപ്പോഴെങ്കിലും മഴ പെയ്യും. ആ മഴയ്ക്ക് മുമ്പേ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തീർത്ത് ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്ലാനിലൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ അങ്ങനെയുള്ള സർവേ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഞാൻ സാധാരണയേക്കാൾ കൂടുതൽ സമയം എടുക്കാറുണ്ട്. സ്വാഭാവികമാണ്, നമുക്ക് അടിപൊളി പക്ഷികളെ കിട്ടാറുണ്ട്. പക്ഷേ എന്തായാലും ഈ പ്രാവശ്യം എനിക്ക് അത്ര വലിയ ഹോപ്പൊന്നുമില്ല. നമുക്ക് മാക്സിമം ബേഡ്സിനെ കണ്ടുപിടിക്കുക, അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെയുള്ളതാണ് ശരിക്കും ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ദേശാടന പക്ഷികൾ ഇങ്ങ് വരുന്ന കാലമാണ്. നാളെ എന്ന് പറയുന്നത് വേൾഡ് മൈഗ്രേറ്ററി ബേഡ്സ് ഡേയിലെ ഒരു ദിവസമാണ്. ശരിക്കും അത് 2 ദിവസങ്ങളിലുണ്ട്. മെയ്യിലെയും ഒക്ടോബറിലെയും 2nd Saturday ലോക ദേശാടന പക്ഷി ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതിൽ ഒരു ദിവസമാണ് ഈ വരുന്ന നാളെ. അതായത് നിങ്ങൾ എന്താണോ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുമ്പോൾ നാളെ. അതിനോടൊക്കെ അനുബന്ധിച്ച് തന്നെയാണ് ഈ ഒക്ടോബർ ബിഗ് ഡേ നടത്തുന്നത്. കാരണം ദേശാടന പക്ഷികൾ ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ഈ പ്രദേശത്ത് അധികം ബേഡ്സ് ഒന്നും വന്നില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ പോലും ഇതുവരെ ദേശാടന പക്ഷികൾ അധികം ഒന്നും എത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെയും അതിന് മുമ്പത്തെ വർഷങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ബ്ലൂ ടെയിൽ ബീഡറെ പോലും കാണാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ഇരിക്കുമ്പോഴാണ്, അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വ്ളോഗോസ്കയിൽ ഉണ്ടായിരുന്ന ആ പാറമടയിലെത്തിയത്. ഞാൻ മനഃപൂർവ്വം നമ്മുടെ വയനക്കാവ് പോലെയുള്ള നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു പ്രദേശത്തേക്ക് പോവാത്തതാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ചില പക്ഷികളെ കിട്ടുമോ കിട്ടില്ലയോ എന്നൊക്കെ എനിക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു മനസ്സിലാകൽ വേണ്ടല്ലോ, എനിക്കൊരു സർപ്രൈസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വലിയ കാര്യമായിട്ട് ബേഡ്സ് ഒന്നും ഇല്ല, ബ്ലൂ ടെയിൽഡ് ബീഡറിനെ പോലും കണ്ടില്ലായിരുന്നു. അതായത് വലിയ വേലിത്തത്ത. പക്ഷേ ഇത് ഇവിടെ വന്നപ്പോൾ കുറച്ചെണ്ണം നടപ്പുണ്ട്, ചെറിയൊരു ഹോപ്പുണ്ട്. വാട്ടവർ ആയിക്കോട്ടെ, നാളെ മഴയില്ലെങ്കിൽ മാത്രമേ ഞാൻ അത്ര കാര്യമായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത രീതിയിലേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മഴയില്ലാത്ത സമയം നോക്കി കോമൺ ആയിട്ടുള്ള നമ്മുടെ ഇവിടെ ഈ പരിസരത്തുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോയി ജസ്റ്റ് ഒരു ബേഡിങ് ചെയ്യും. ചിലപ്പോഴായിരിക്കും ഞാൻ വ്ളോഗും ചെയ്യുള്ളൂ. എന്തായാലും അത് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നു. വേണ്ട, പറ്റുമെങ്കിൽ നമുക്ക് ഒക്ടോബർ ബിഗ് ഡേയുടെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം, ഇല്ലെങ്കിൽ വേറൊരു വ്ളോഗായിട്ട് ഞാൻ വരും. നാളത്തെ എൻ്റെ പ്ലാൻ നടക്കുകയാണെങ്കിൽ അതിരാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ പോകേണ്ടി വരും. പോകുന്ന വഴി കുറച്ച് വിജനമായിരിക്കാം. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നേരം വെളുക്കാൻ പാകത്തിന് പോകണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നേരം വെളുത്തു വരുന്നതിന് മുമ്പ് ആ പോകുന്ന വഴിക്ക് എന്തെങ്കിലും മൂങ്ങകളോ അങ്ങനെ എന്തെങ്കിലും രാത്രി കരയുന്ന പക്ഷികൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരു പ്ലസ് ബോണസ് ആണ്.
എന്നുള്ളത് കൊണ്ടൊക്കെയാണ് ഞാൻ ആ ഒരു സമയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ഡേ ലൈറ്റ് സേവ് ചെയ്യാനും പറ്റും. നേരം വെളുക്കുമ്പോൾ തൊട്ട് നമുക്ക് ഒരു കിടുക്കൻ സ്ഥലത്ത് ബേഡിങ് ചെയ്യാൻ തുടങ്ങാം. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു പ്ലേസ് ആഡ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ കുറച്ച് പക്ഷികളെ കിട്ടാനും സാധ്യതയുണ്ട്. എന്നാൽ രാവിലെ ഞാൻ സാധാരണ പോകാറുള്ള ആനക്കയം, വയനക്കാവ്, ആ ഒരു മലങ്കര ഡാമിൻ്റെ ഏരിയ വിട്ടുപിടിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവിടെ രാവിലെ കാണാറുള്ള ചില പക്ഷികളെ കുറെ കഴിഞ്ഞ് ഞാൻ അതിൽ വരുമ്പോൾ കാണുമോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. അതാണ് അതിൻ്റെ ഒരു ത്രില്ല്. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ത്രില്ല് കുറയുമല്ലോ. ത്രില്ല് പോകത്തൊന്നുമില്ല, ത്രില്ല് കുറയും. അതുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ കുറച്ച് ത്രില്ലിരിക്കട്ടെ, അതുപോലെ നിങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിരിക്കില്ല, കാരണം ഞാൻ സ്ഥിരം പോകുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. വാട്ടെവർ, നമുക്ക് നാളെ മഴയില്ല എന്ന് പ്രത്യാശിക്കാം. എല്ലാ പരിപാടികളും അടിപൊളിയായിട്ട് നടക്കുമെന്നും വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒക്ടോബർ ബിഗ് ഡേയുടെ വീഡിയോസുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.